ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. പുതുതായി പി എസ് സി പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്ന പ്രധാന ആശങ്കയാണ് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടുന്ന് പഠിച്ചു തുടങ്ങണം, എന്തെല്ലാം പഠിക്കണം എന്നുള്ളതൊക്കെ. ഇതിനൊക്കെ ഒരു പരിഹാര മാർഗമായ ഒരു പഠന രീതി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ ഉദ്ധരണിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ വീണ്ടും നമ്മുടെ പഠനമുറയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തുടക്കക്കാരോടായി എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ ഒരു സർക്കാർ ജോലി നേടിയെടുക്കും എന്ന ഒരു ഉറച്ച തീരുമാനം ആദ്യം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു അപ്പോയിൻമെന്റ് ഓർഡർ നമ്മുടെ വീട്ടിൽ എത്തുന്നതുവരെ വിശ്രമമില്ലാതെ പഠിക്കും, ഞാനിത് നേടിയെടുക്കും എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ മനസ്സിൽ ഉള്ളവർ മാത്രം ഈ മേഖലയിലോട്ട് വന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമുക്ക് ആ തുടക്കക്കാർക്കുള്ള പഠന രീതിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർ നിങ്ങളുടെ ഒരുപാട് റാങ്ക് ഫയലൊക്കെ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, എൽ ഡി സി, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെയൊക്കെ. പക്ഷേ ഞാൻ പറയുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾ പഠനം തുടങ്ങേണ്ടത് ഈ ബുക്കിൽ നിന്ന്, ഈ റാങ്ക് ഫയലാണ് നിങ്ങൾ ആദ്യം വാങ്ങേണ്ടത്. അതായത് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഒരു റാങ്ക് ഫയൽ, ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടുന്ന ബുക്ക് വേണം നിങ്ങൾ വാങ്ങാൻ. ഇത് ഞാൻ ഇത് വെച്ച് പഠിക്കാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ജി കെ ആണ്, ഈ ബുക്ക് വളരെ ചെറുതാണ്, അടിസ്ഥാന ജി കെ പഠിച്ചു തുടങ്ങാൻ പറ്റിയ ബുക്ക് ഈ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ബുക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ എനിക്കറിയാം വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളവരായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ ഈ പി എസ് സി പഠനത്തിന് തുടക്കത്തിന് വേണ്ടി നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താഴത്തെ പടി, ഒന്നാമത്തെ പടി വിട്ട് ചവിട്ടി കയറുന്നതല്ലേ നല്ലത്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഇയറിൻ്റെ ബുക്ക് നമുക്ക് നിർബന്ധമായും ഒരെണ്ണം വാങ്ങിച്ച് അതിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. കൂടാതെ വേണ്ടത് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വീട്ടിൽ ആഴ്ചതോറും വരുത്തണം, അതും വേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാമോ, ഇതുണ്ട്, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ഒരു ബുക്കാണ് ഈ എഞ്ചുവടി എന്ന് പറയുന്ന ബുക്ക്. ഇതിനകത്ത് ഈ അളവ് തൂക്കങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് ഈ എഞ്ചുവടിയിലാണ്. ഒരു റാങ്ക് ഫയലിലും ഇത്രയും വിശദമായിട്ടുള്ള വിവരം കാണില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തുടക്കക്കാർക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ പഠിച്ചു തുടങ്ങും. ഇപ്പം നിങ്ങളുടെ ഒരു ലാസ്റ്റ് ഇയറിൻ്റെ റാങ്ക് ഫയൽ നിങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങും, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും എന്നുള്ളൊരു ആശങ്ക നിങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടത് ഈ പി എസ് സി പഠനം തുടങ്ങുന്ന ഉദ്യോഗാർത്ഥി ഒന്നാമതായി പഠിച്ചു തുടങ്ങേണ്ടത് കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് എന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 ആണെന്നറിയാം. അപ്പോൾ അവിടുന്ന് തുടങ്ങി നമ്മൾ ഇതിനകത്തെ കേരളം എന്ന് പറയുന്ന ഭാഗം എടുത്തിട്ട് അതിൻ്റെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം, നദികളുടെ എണ്ണം, വലിയ ജില്ല, ചെറിയ ജില്ല, ജനസംഖ്യ കൂടിയ ജില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഏറ്റവും കൂടുതൽ നദികളുടെ എണ്ണം, കിഴക്കോട്ടൊഴുകുന്ന നദികൾ, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇന്ത്യയിലോട്ട് പോകുക. അപ്പോൾ ഇന്ത്യയുടെയും അടിസ്ഥാന വിവരങ്ങൾ, ഇതുപോലെ എത്ര സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും ചെറിയ സംസ്ഥാനം, ജനസംഖ്യ കൂടിയ സംസ്ഥാനം, ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം, ഏറ്റവും വലിയ പർവ്വതം എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ ലോക കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ലോക കാര്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളുടെ എണ്ണം, വലിയ ഭൂഖണ്ഡം, ചെറിയ ഭൂഖണ്ഡം, സമുദ്രങ്ങളുടെ എണ്ണം, വലിയ സമുദ്രം, ചെറിയ സമുദ്രം, ഏറ്റവും വലിയ കൊടുമുടി, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വ്യക്തി അല്ലെങ്കിൽ ആദ്യ വനിതകൾ എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അതിനകത്ത് വരുന്നതാണ് ഏറ്റവും വലിയ ജീവി, ഏറ്റവും വലിയ മുട്ടയിടുന്ന ജീവി, ഏറ്റവും വലിയ പുഷ്പം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതൊക്കെ പഠിച്ച് നിങ്ങൾ ഒരു അടിസ്ഥാനപരമായ
കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരികയാണ്. കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് പിന്നെ പഠിക്കേണ്ടത് 14 ജില്ലകളെ കുറിച്ചാണ്. ഈ 14 ജില്ലകളും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ ജില്ലകളും നിങ്ങൾ ഈ ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണമായും പഠിക്കുക, കീറി മുറിച്ച് പഠിക്കുക എന്ന് പറയും. അപ്പോൾ ഒന്നും വിടാനില്ല, നമ്മൾ മൊത്തം പഠിക്കണം. കാരണം നമ്മുടെ PSC പരീക്ഷകളിൽ ജില്ലകളെ കുറിച്ച് കൂടുതലായി ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ജില്ലകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും പഴയ പോലെ തന്നെ ഇന്ത്യയിലോട്ട് പോവുക. അപ്പോൾ എന്താണ് അവിടെ വരുന്നത്? അവിടെ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളും പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം നമ്മൾ പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, പിന്നെ അതിന് തൊട്ടടുത്തുള്ള മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ പഠിക്കേണ്ട ജമ്മു കാശ്മീർ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. പിന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിക്കുക. അതിനുശേഷം നമ്മൾ നേരെ രാജ്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇത്രയും രാജ്യങ്ങളുടെ തലസ്ഥാനവും ഭരണാധികാരികളെയൊക്കെ നമുക്ക് ഒരിക്കലും കാണാതെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുക. 9 അയൽ രാജ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഈ 9 അയൽ രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ, ഇവിടുത്തെ തലസ്ഥാനം, നാണയം, ഭാഷ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി 9 അയൽ രാജ്യങ്ങളുടെയും വിവരങ്ങൾ നല്ല ഭംഗിയായി പഠിക്കുക. അതുകൂടാതെ പ്രശസ്തമായ മറ്റ് കുറച്ച് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയുണ്ട്, കാനഡയുണ്ട്, ജർമ്മനിയുണ്ട്, ഇറ്റലിയുണ്ട്, ഇംഗ്ലണ്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കുക. പിന്നീട് നമ്മൾ നേരെ തിരിച്ചു വരേണ്ടത് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ മേഖലയിലേക്കാണ്, ജിയോഗ്രഫി. അപ്പോൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുക. അപ്പോൾ നമുക്ക് കേരളത്തിലെ പർവ്വതങ്ങളും നദികളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായി അതിനകത്ത് പഠിക്കും. അതിനുശേഷം നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലേക്ക് പോവുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ നദികളും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പർവ്വതങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചു തീർക്കും. പിന്നെ ലോകപരമായ ആ ഭൂമിശാസ്ത്രത്തിലേക്ക് നമ്മൾ കടന്ന് അതും പഠിക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നവോത്ഥാനം, റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് രണ്ടായി തിരിക്കാം. കേരള നവോത്ഥാനമുണ്ട്, ഇന്ത്യൻ നവോത്ഥാന നായകന്മാരെന്നും രണ്ടായി തിരിച്ചു പഠിക്കാം. അപ്പോൾ അത് കേരള നവോത്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും നമ്മൾ ഈ ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണമായും പഠിക്കണം. ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതിനുശേഷം നമ്മൾ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോവുക. അതും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അതിനുശേഷം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ഭാഗങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഈ ബുക്കിനകത്തുള്ള കാര്യങ്ങൾ വളരെ ലളിതമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഈ ബുക്കിനെ ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ഇത് പഠിക്കാൻ പറയാൻ കാര്യം, ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേയധികം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പേജെടുത്ത് 40 ചോദ്യങ്ങളാണെങ്കിൽ അത് 20 ചോദ്യങ്ങളും തുടക്കക്കാർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ ഒരിക്കലും ബോറടിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുക. ബയോളജിയിലോട്ട് പോവുക. ബയോളജി പ്രധാനമായും രണ്ട് ഭാഗമായിട്ടാണ് ഉള്ളത്, സസ്യലോകവും ജന്തുലോകവും. അപ്പോൾ ഇത് രണ്ടും പഠിച്ചിട്ട് അതിനകത്ത് ജന്തുലോകത്തിൽ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഭാഗമുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കുക. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം, കേരള ചരിത്രം. കേരള ചരിത്രത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ആധുനിക തിരുവിതാംകൂർ എന്ന് പറഞ്ഞു. അതിൽ നിന്നും എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യമെങ്കിലും സ്ഥിരമായി കടന്നു വരാറുണ്ട്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറും അവിടുത്തെ 12 രാജാക്കന്മാരെ കുറിച്ചും നമ്മൾ വിശദമായി തന്നെ പഠിക്കുക. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ PSC പുതിയ സിലബസൊക്കെ പ്രകാരം മധ്യകാല ഇന്ത്യ ചരിത്രം തൊട്ട് പഠിച്ചാൽ മതിയെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ AD 712 മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സിന്ധ് ആക്രമണം, അതുകൊണ്ടാണ് മധ്യകാല ഇന്ത്യ ചരിത്രം തുടങ്ങുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വരിക. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇന്ത്യ ചരിത്രവും തീരും. ലോക ചരിത്രവും അത്ര പ്രാധാന്യമില്ലെങ്കിൽ പോലും അതും മനസ്സിലാക്കി വെക്കുക. പിന്നീട് നമ്മൾ ഈ സാമൂഹ്യക്ഷേമ പദ്ധതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ IT ഉണ്ട്, സാഹിത്യമുണ്ട്, അങ്ങനെ ഗതാഗതമുണ്ട്, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മേഖലകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൂടെയൊക്കെ നിങ്ങൾ ഓടിച്ചു വായിച്ചും ഒക്കെ നിങ്ങൾ കുറേ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, ഒരു വിഷയമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് ആദ്യം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പോകരുത് എന്ന് ഞാൻ പറഞ്ഞത്? ഈ ഭരണഘടന എന്ന് പറയുന്ന ഭാഗമാണ് ജി കെ എന്ന് പറയുന്ന ഭാഗത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം. നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും നമ്മൾ വായിച്ചാൽ ഉറക്കം വരുന്നതുമായിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ഭരണഘടനയിലേക്ക് പോയാൽ നമ്മൾ ഇതെല്ലാം കെട്ടിപ്പൂട്ടി നിർത്താനുള്ള സാഹചര്യം, പഠനം തന്നെ ഉപേക്ഷിച്ച് വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിച്ചൊരു അടിസ്ഥാനമൊക്കെ ഉണ്ടാക്കി നിങ്ങളൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് ആർട്ടിക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളൊന്നും നമുക്ക് കാണാതെ പഠിക്കാൻ ആരെയും കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും ആ ഭേദഗതികളും ഷെഡ്യൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ തന്നെ ഈ ചാനലിലെ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. പിന്നീട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് വേണം. അപ്പം ലാസ്റ്റ് ഗേഡ് ബുക്കിൽ ഇതിനകത്ത് മാത്സ് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷും മലയാളമൊന്നും ഇതിനകത്ത് കാണത്തില്ല. ഈ മൂന്ന് വിഷയങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കും. ഇതൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് പി എസ് സിക്ക്, അത് മാത്രമേ ചോദിക്കാറുള്ളൂ. മാത്സിനെ സംബന്ധിച്ചാണ് തീവണ്ടി അല്ലേ, ട്രെയിനിൻ്റെ സമയം, പിന്നെ കോണളവ്, സൂചി, ശരാശരി, അങ്ങനെയുള്ള കുറേ പാറ്റേണിലെ ചോദ്യങ്ങൾ നമ്മൾ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്കറിയാൻ പറ്റും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് ആദ്യം പോകല്ലോ. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ബുക്കും കിട്ടും, ഇത് നിങ്ങൾ വാങ്ങണം. പക്ഷെ നിങ്ങൾ ഒരു ഏറ്റവും കുറഞ്ഞൊരു മൂന്നാല് മാസം പഠിച്ച് ഈ അടിസ്ഥാനമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മുൻവർഷ ചോദ്യ പേപ്പറിൻ്റെ റാങ്ക് ഫയൽ വാങ്ങിയാൽ മതി. കാരണം ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇത് പഠിക്കുന്നത് വളരെ ഗുണമാണ്, പക്ഷെ നിങ്ങൾ അടിസ്ഥാനം ഉണ്ടാക്കിയതിന് ശേഷം മുൻകാല ചോദ്യ പേപ്പറിലേക്ക് പോകാവുള്ളൂ. കാരണം ഇത് ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നാണ്. പക്ഷേ രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് എന്നാണെന്നാണ്. മൂന്നാമത്തെ ചോദ്യം ഡേവിഡ് കപ്പ്. അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ വിഷയ അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കാവുള്ളൂ. അപ്പോൾ ബന്ധമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ 100 ചോദ്യങ്ങൾ കിട്ടി, 100 ചോദ്യങ്ങളും 100 വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ അത് മറന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ട് പോകാതെ നിങ്ങളൊരു ലെവലൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇംഗ്ലീഷും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾ, ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഒരു മാർക്ക്, ഇതറിയാവുന്ന കുട്ടിക്ക് ഒരു മാർക്ക് കിട്ടിയിരിക്കും. മലയാളം അതിൻ്റെതായ ഗ്രാമർ മേഖലയിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ജി കെ ഏകദേശം കിട്ടി, നിങ്ങൾക്കൊരു ആത്മവിശ്വാസമായി നിങ്ങൾക്കൊരു പി എസ് സി ജോലി, സർക്കാർ ജോലി നേടിയെടുക്കാമെന്നൊരു ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും പഠിക്കാൻ തന്നെ ഏകദേശം ഒരു 6 മാസം എടുക്കത്തില്ലെന്ന്. ഉറപ്പായിട്ടും 6 മാസം എടുക്കും. അപ്പോൾ ചോദിക്കുന്നത് 6 മാസത്തിനുള്ളിൽ എങ്ങനെ ജോലി വാങ്ങാൻ പറ്റും? അപ്പോൾ ഒരു തുടക്കക്കാരന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഒരു 6 മാസം കൊണ്ട് സർക്കാർ ജോലി വാങ്ങിയെടുക്കാൻ പറ്റുമെന്ന്. വാങ്ങിയെടുത്തിട്ടുള്ള ആളുകൾ കാണുമായിരിക്കും, വളരെ അപൂർവമായ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചില വ്യക്തികളൊക്കെ, കുട്ടികളൊക്കെ ആയിരിക്കും അങ്ങനെ ജോലി വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഒരു സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞ 1 വർഷമെങ്കിലും പഠിച്ച് അടിസ്ഥാനം ഉണ്ടാക്കിയെടുത്ത് ശേഷം മാത്രമേ അവർക്ക് ജോലിയിലേക്ക് ഇതിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ജി കെ ഒക്കെ സമ്പാദിക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ലാസ്റ്റ് ഗേഡ് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിവെക്കാം. മാറ്റിവെച്ച് നിങ്ങൾ ഈ പറഞ്ഞ വലിയ ബുക്കിലേക്കൊക്കെ കടക്കാം അല്ലേ. എൽ ഡി ക്ലർക്ക് എന്താണ് കമ്പനി ബോർഡ്, കോർപ്പറേഷൻ, അസിസ്റ്റൻറ്റിൻ്റെ ബുക്കുകളൊക്കെയാണ് വലിയ ബുക്കുകൾ. വലിയ ബുക്കിലേക്ക് അതിനുശേഷം നിങ്ങൾക്ക് കടന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെന്നൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട സമയം ആണ് അടുത്തതായി പറയാം. പഠിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ നിങ്ങൾ പഠിക്കും. ഞാൻ 2 മണിക്കൂറേ പഠിക്കൂ അല്ലെ, 3 മണിക്കൂറേ പഠിക്കൂ, അങ്ങനെ സമയം വെച്ച് പഠിക്കാതിരിക്കുക. പിന്നെ പഠിക്കുമ്പോൾ തുടർച്ചയായി പഠിക്കല്ല, ഒരു മണിക്കൂർ പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇടയ്ക്ക് നിങ്ങൾ റെസ്റ്റൊക്കെ ബ്രേക്കൊക്കെ വേണം. അങ്ങനെ തുടർച്ചയായി പഠിച്ചുകൊണ്ട് ഇരിക്കല്ല. പിന്നെ അടുത്ത പറയാനുള്ളത് വേറൊരു രീതി കമ്പേ സ്റ്റഡിയാണ്. കമ്പേ സ്റ്റഡി വളരെ നല്ലൊരു മെത്തേഡാണ്. നിങ്ങളെ അടുത്തുള്ള സുഹൃത്തുക്കളെയൊക്കെ കൂടി ചേർത്ത് നിങ്ങൾ കമ്പേ സ്റ്റഡി നടത്തുന്നതും നമുക്ക് പഠനത്തിന് നല്ലൊരു രീതിയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സൗകര്യം നമുക്കില്ലായിരുന്നു. അതായത്
വാട്സപ്പ് നമ്മുടെ മൊബൈലില് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോസ് ഉണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് വിവരവും കിട്ടും. അപ്പൊ ഫോൺ എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ മുതൽക്കൂട്ടാക്കി വെക്കാവുന്നത് ആണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് യോഗ്യതയുള്ള എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്യുക. എത്ര ദൂരെയാണ് സെന്റർ കിട്ടുന്നതെങ്കിലും നിങ്ങൾ അവിടെയൊക്കെ പോയി പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതുന്നത് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പരീക്ഷ എഴുതി കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് പിന്നീട് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വലിയ റാങ്ക് പേര് ഒരുപാട് ഇതിന്റെ പകുതിയോളം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ഈ വലിയ റാങ്ക് പേരിനകത്തുള്ളത്. എല്ലാം ഒന്നും പഠിക്കുന്നുണ്ട്, മുക്കാൽ ഭാഗവും സത്യത്തിൽ ഇത് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ എങ്ങനെ ഇത് സെലക്ട് ചെയ്ത് പഠിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് പരീക്ഷ എഴുതിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്ക് ചെയ്തുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പൊ ഈ 3-4 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ശരിക്കും വർക്ക് ചെയ്യണം. എന്നിട്ട് പരീക്ഷകളൊക്കെ എഴുതി നിങ്ങൾ ആ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം ഈ എങ്ങനെയാണ് ഏതൊക്കെ ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാ എക്സാമുകളും നിങ്ങൾ എഴുതണം. അങ്ങനെ ഈ 6 മാസത്തെ പഠനത്തോടു കൂടി തന്നെ നിങ്ങൾ ഏകദേശം നല്ലൊരു രീതിയിൽ അടിസ്ഥാനപരമായി ജീവിക്കൊക്കെ നേടിക്കഴിഞ്ഞാണ് അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്താം. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ പരീക്ഷ അടുക്കാറാകുമ്പോഴൊക്കെ, പരീക്ഷയ്ക്ക് 6 മാസമൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റുന്ന ആ പഠന രീതി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ തുടക്കക്കാരെല്ലാവരും ഇപ്പോൾ തന്നെ നന്നായി പഠിച്ച് തുടങ്ങുക. എല്ലാവർക്കും ലൈഫ് ഈസ് പിഎസ്സി കോച്ചിങ്ങിന്റെ ഓൾ ദി ബെസ്റ്റ്. ഇതുപോലുള്ള പുതിയ പഠന രീതികളും ടിപ്സുകളും മറ്റ് പ്രധാനപ്പെട്ട ക്ലാസ്സുകളും ഒക്കെയായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.